നമസ്കാരം. കോവിഡ് മരണങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന DYFI, കോവിഡ് മാനദണ്ഡങ്ങളെ കാറ്റിൽ പറത്തുന്ന മുഖ്യമന്ത്രി, ഇടതുപക്ഷം എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്? DYFIയുടെ മരണങ്ങളിലെ രാഷ്ട്രീയ മുതലെടുപ്പിനെ കുറിച്ച് തത്വമേ ന്യൂസ് ഇന്നലെ ഒരു വാർത്ത നൽകിയിരുന്നു. ഇന്നിതാ മറ്റൊരു സംഭവം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെല്ലും, പിന്നീട് കുറെ ഫോട്ടോസ് വീഡിയോ എല്ലാം പകർത്തും. പിന്നീടുള്ള പ്രചാരണം DYFI കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ മൃതദേഹം സംസ്കരിച്ചു തുടങ്ങിയ വാർത്തകളാണ്. നിരവധി സംഭവങ്ങളാണ് DYFIയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഓഡിയോ. ഹലോ, ഞാൻ മറ്റേ ശിബുവിന്റെ മരുമോന മരിച്ചു. ഹലോ, കണ്ണനാ? ആ, കണ്ണനാ. ഞാൻ പറ, അണ്ണ എന്തൊരു പരിപാടി കാണിക്കേ? ഈ ന്യൂസിനകത്ത് കൊടുക്കാൻ വേണ്ടിയായിരുന്നു അവിടെ വന്ന് ഈ വീഡിയോ ഇതൊക്കെ എടുത്ത. ഹലോ, അതെ, ഈ ഒരു മരണത്തിൽ പോലും ഇങ്ങനെ ഈ രാഷ്ട്രീയത കാണിക്കുന്നതേ വെറും പന്ന പരിപാടിയല്ലാണോ? ഞാനിപ്പം നിങ്ങൾ വന്നപ്പോഴത്തേക്കും ഞാനൊരു ആർഎസ്കാരനാണ്. ഞാനിപ്പോഴും ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആർഎസ്കാരനായിട്ടാണ്. അപ്പം നിങ്ങൾ അവിടെ വന്നപ്പോഴൊന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. എന്നിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പരിപാടി കാണിക്കാൻ പറ്റുമോ? ഇന്നലെ ഞങ്ങളുടെ മാമനെ കൊണ്ടുപോയതും ഇതെല്ലാം ഞങ്ങൾ BJP പ്രവർത്തകരും RSS പ്രവർത്തകരും കൂടെ തന്നെ കൊണ്ടുപോയത്. അതിനകത്ത് ഞാൻ ഇവരുടെ താരടുത്തും ഈ കൊറോണ ആയതുകൊണ്ട് വരണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അവരാരും വരാഞ്ഞത്. അതിനകത്ത് അണ്ണ ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്നുള്ള കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അണ്ണനെ പറ്റി ഇങ്ങനെയല്ല വിചാരിച്ചത്. ഞാൻ വിചാരിച്ചത് ഇപ്പം നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ നാട്ടുകാരനാണ്, ഒരേ എല്ലാ ദിവസവും കാണുന്നതാണ്, അങ്ങനെ ഉള്ള കാര്യം. ഞങ്ങളെ മാമനുമായിട്ടും നല്ല കമ്പനിയാണ്. ആ ഒരു സഹകരണത്തിന്റെ പുറത്ത് മാത്രം വന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇങ്ങനൊരു രാഷ്ട്രീയ ഇതാണെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങളെ അവിടെ സമ്മതിക്കത്തില്ലായിരുന്നു. അത് ഞാൻ അന്ന് ഒരു കാര്യം ആലോചിക്കണം. രാവിലെ 6:30 ആയപ്പോഴത്തേക്ക് ബിനുവണ്ണ, നമ്മുടെ ചമയം ബിനുവണ്ണ ഇല്ലേ, ഇവിടെ വന്നതാ. ഞാൻ ഇന്ന് രാവിലെ ഇന്നലെ രാത്രി 4 മണിയായപ്പോഴാണ് വീട്ടിൽ വന്നത്. ഞാൻ നല്ല ഉറക്കമായിരുന്നു. പുള്ളിക്കാരനെ എന്നെ വിളിക്കാൻ ഫോണില്ലായിരുന്നു. അതുപോലെ എൻ്റെ ഫോൺ ഓഫായിരുന്നു. ഞാൻ പിന്നെ എൻ്റെ കാറി ഇട്ടാ ചാർജ് ചെയ്ത രാവിലെ. പിന്നെ ബിനുവണ്ണ വിളിച്ചപ്പോഴത്തേക്ക് സ്വിച്ച് ഓഫ് ആയി പോയി. എന്നിട്ട് ഞാൻ കൊച്ചുവിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇതേപോലെ ആരും വരണ്ട, ഞാനുണ്ട്. എന്നെ അണ്ണ കണ്ടല്ലോ അവിടെ. ഞാനുണ്ടായിരുന്നു, എൻ്റെ അനിയനുണ്ടായിരുന്നു, കുഞ്ഞമ്മയുടെ മോനുണ്ടായിരുന്നു. 3 പേരുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ വിളിച്ച ആംബുലൻസ് ഡ്രൈവറും എൻ്റെ കൂട്ടുകാരനാണ്. അവനും അവൻ്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സുഖമായിട്ട് 5 പേർക്ക് കൊണ്ടുവന്ന് ഇതെല്ലാം ചെയ്യാവുന്ന കാര്യങ്ങളെ ഉള്ളായിരുന്നു. നിങ്ങൾ വന്നപ്പോഴും ഞാനൊന്നും പറയാഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരാണ്, നിങ്ങൾ ഒരുമിച്ച് സഹകരിക്കുന്നതാണ്. ആ ഒരു സൗഹൃദത്തിന്റെ പുറത്ത് വന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങളൊന്നും ഉണ്ടായത്. അതിപ്പം ഈ മരണത്തിൽ രാഷ്ട്രീയത കാണിക്കാനുള്ള കാര്യമില്ലല്ലോ. അത് ഞാനും വിചാരിച്ച് അങ്ങനെ ആയിരിക്കുമെന്ന്. പക്ഷേ ഇപ്പം നിങ്ങൾ ഇങ്ങനൊരു കാര്യം ചെയ്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ഇപ്പം ഇങ്ങനെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും വരാവുന്നൊരു കാര്യമാണ്. അതിപ്പോൾ ആരാണ് സഹായിക്കുന്നത് എന്നുള്ള കാര്യം അറിയാൻ പറ്റും. അതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവന്നത് എനിക്ക് ഒട്ടും അതിനകത്ത് കറക്റ്റായിട്ട് എടുത്തു പറയുന്നുണ്ടല്ലോ. അത് രാഷ്ട്രീയം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അണ്ണ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം തന്നെയാണ്. അല്ലാതെ അണ്ണന് പറയാൻ വേറൊരു ന്യായമില്ല. അതായത് പറഞ്ഞാൽ എൻ്റെ കൂടെ ഇന്നലെ ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ എൻ്റെ കൂടെ 12:30 പേരെ എൻ്റെ കൂടെ കൊച്ചുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം ഉണ്ടായി. എല്ലാവരും ആർക്കും അവരെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങളാരും ഇന്നലെ ഒന്ന് വിളിച്ചതോ അല്ലെങ്കിൽ കൂടെ വന്നതോ ഒന്നുമില്ലേ? ഈ സമയമായപ്പോഴല്ലേ നിങ്ങളെല്ലാം വന്നോളൂ. അപ്പം ആ ഒരു കാര്യം ഞാൻ ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെന്തോ പറയും. പക്ഷെ എനിക്കങ്ങനെ രാഷ്ട്രീയം കളിക്കേണ്ട കാര്യമില്ല. ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ RSS ആണ്. അത് ഇപ്പോഴും അങ്ങനെയാണ്. ഞങ്ങളെ മാമൻ വിശ്വസിക്കുന്നത് അതാണ്. ഞങ്ങളെ വീട്ടുകാർ വിശ്വസിക്കുന്നത് അതാണ്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ നമ്മളൊരു നാട്ടുകാരുള്ളതെന്ന് പറഞ്ഞാൽ അതിനകത്ത് പാർട്ടി ഭേദം തന്നെ ഇല്ല. എല്ലാവരുമായിട്ട് നമ്മൾ കാണുമ്പോൾ ഇന്നേ വരെ ഇപ്പം അണ്ണൻ DYFI ആണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കാണുമ്പോഴത്തേക്ക് മോഹൻ തിരിച്ചു വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. തോന്നല് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അണ്ണ എൻ്റെ അടുത്ത് ചോദിക്കണമായിരുന്നു, എന്തുകൊണ്ട് അവരൊന്നും വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിന്റെ മറുപടി വരുമായിരുന്നു. അതാണ് ചോദിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഒരു ന്യൂസിൽ ഇപ്പൊ DYFIയിലെ പിള്ളേരെല്ലാം വന്നപ്പോൾ നീ അന്നേരം പറഞ്ഞു വിടാം, അവിടെ വേറെ ഇവിടെ BJP പിള്ളേരുണ്ടായിരുന്നല്ലോ, അവരെ കൊണ്ടൊന്ന് ജയിച്ചാൽ പോരാ. അല്ല, DYFI പിള്ളേർ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ DYFI പിള്ളേരെ ആരെയും വിളിച്ചിട്ടില്ല. അണ്ണൻ ചോദിച്ചു ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ശിബുവിന്റെ അമ്മ ഇന്നലെ രാത്രി 10 വിളിച്ചെന്നാണ് പറഞ്ഞത്. ആരുമില്ല. ഒരിക്കലും 10 വിളിച്ചിട്ട് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അല്ലാതെ ആരും ഇല്ല എന്നുള്ള കാര്യം വീട്ടിൽ നിന്ന് ആരും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പറയാൻ ഞാനിവിടെ നിൽക്കുമ്പോൾ എന്തുവാണ് ആരുമില്ലെന്ന് പറയും. ഞങ്ങൾ പിന്നെ ഇന്നലെ 5 പേര് ഇവിടെ പോയി നിന്ന് എന്തിനാണ്? ഈ 5 പേരെ ഇന്നും ഈ ബോഡി എടുക്കാൻ അതിൽ അണ്ണം കാണിച്ച വീഡിയോ കാണിച്ച 3 പേരിൽ ഒരാൾ 4 പേരിൽ ഒരാൾ ഞാനായിരുന്നു അല്ലേ? അതായത് 3 പേരെ ഉള്ളു. ആ 3 പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത് സുഖമായിട്ട് ചെയ്യാറുണ്ടല്ലോ. പിന്നെ നിങ്ങൾ വന്നതെന്ന് പറഞ്ഞ് ഞാനും വിചാരിച്ചെന്ന് പറഞ്ഞാൽ മാമനുമായിട്ടുള്ള കൂട്ടുകാരനാണ് അണ്ണൻ്റെ. അണ്ണന് മാമനുമായിട്ട് ഒരുപാട് നാളത്തെ കൂട്ടുകാരുണ്ട്. ഞാനുമായിട്ട് സൗഹൃദമുണ്ട്. ഈ കാണുന്ന അച്ചു ഇവരെല്ലാവരും ആ ഒരു സ്നേഹം. പിന്നെ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ രാഷ്ട്രീയം പറ്റി പറയുമല്ല. പുള്ളിയെ നമുക്ക് നല്ല സഹകരണമുള്ളതാണ്. ആ ഒരു ഇത് നമ്മൾ ആരും ഇരിച്ചു പോകുന്ന ഇതേവരെ ഒന്നും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒന്നുമില്ല. കാര്യം രാഷ്ട്രീയം വേറെ, പിന്നെ നാട്ടുകാർ വേറെ. അത് എല്ലാം ഒരേപോലെ ഇരിക്കത്തുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ ഈ രാഷ്ട്രീയം കളിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഈ നാട്ടുകാരും ഇതെല്ലാം ഒരേപോലെയാണ്. ആ ഒരു രീതി വെച്ചാണ് നിങ്ങൾ വന്നപ്പോഴും ഞാനൊന്നും മിണ്ടില്ല. ഞാൻ ഇതെല്ലാം ആർക്കും വരാൻ വന്നത് കൊറോണ വന്ന് മരിക്കുന്നതും അതെല്ലാം എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് എന്ത് പറയാൻ പറ്റും? അതാ ഞാൻ പറഞ്ഞു. അതെന്തായാലും അണ്ണൻ ചെയ്തത് മോശമായിപ്പോൾ അണ്ണൻ്റെ മനസ്സാക്ഷിക്കൊന്നും ഓർത്ത് നോക്കുക. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഇതിനകത്ത് വേറെ ഒന്നും പറയാൻ പോകുന്നില്ല. ഞാൻ വേറെ ഒന്നും ചെയ്യുന്നുമില്ല. ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം ഈ വീഡിയോ ഇപ്പോൾ ഒരുപാട് പേര് അയച്ചു തന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം തോന്നി. അതുകൊണ്ട് ഞാൻ അണ്ണനെ വിളിച്ച് പറയും. അത്രേ ഉള്ളൂ. മരണങ്ങളിൽ പോലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഒരുങ്ങിയിറങ്ങുന്ന ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങളെ തിരിച്ചറിയുക. സ്മാർട്ട് ഫോണും കൊണ്ട് ദുരന്തമുഖത്തേക്ക് ഇടിച്ചു കയറി വരുമ്പോൾ പടിക്ക് പുറത്താക്കുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.